गजाननम् भूतगणादिसेवितम् कवित्तजम्बूफलसारभक्षितम् उमासुतम् शोगविनाशकारणम् नमामि विघ्नेश्वर पाद पंकजम् പ്രിയമുള്ളവരെ, ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റത്തിൻ്റെ സമാപന സമ്മേളനവും ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമ്മേളനത്തിന് മുന്നേ പ്രാർത്ഥന അവതരിപ്പിക്കാനായി കഥകളി സ്കൂൾ സംഗീത അധ്യാപിക ശ്രീജാബാബു നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. संगीत देवते सरस्वती वीणाधारिणी विश्वविमोहिनी वीणाधारिणी विश्वविमोहिनी नाविल स्वर राग सुधयुणर्तु नाद मनोहरि वरवर्णिनी संगीत देवते सरस्वती. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. അതിമനോഹരമായ, അതിസന്തോഷമുള്ള ഈ അവസരം നമ്മളെല്ലാവരും ഒരു ആഘോഷമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറകിൽ ഒരു വലിയ എഫേർട്ട്, ഒരു വലിയ പ്രയത്നം കുട്ടികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഓഫീസ് ജോലികളിൽ നിന്നും അതേപോലെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അങ്ങനെ എല്ലാവരുടെയും കൂടിയിട്ടുള്ളൊരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ രണ്ട് ദിവസമായി നടക്കുന്നത്. ആ പ്രയത്നത്തിൽ പങ്കുകൊണ്ടതിൽ എല്ലാവരോടും പങ്കുകൊണ്ടതിലുള്ള ഒരു സ്നേഹമറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം കലാമണ്ഡലം ഗോവർഷൻസ, അതായത് അദ്ദേഹം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ചെറുമകനാണ്. അതിനപ്പുറം കഥകളി ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഒരുപാട് നമ്മളുടെ സംസ്ഥാന തലത്തിലും അതേപോലെ കേന്ദ്ര തലത്തിലുമുള്ള ഫെല്ലോഷിപ്പുകളുടെ കമ്മിറ്റി അംഗമായി ഇരുന്നിട്ടുണ്ട്. എത്രയോ വലിയ പ്രോഗ്രാമുകളുടെ കൊറിയോഗ്രാഫർ, അതേപോലെ കോർഡിനേറ്റർ. അത്തരം ഒരു മഹത് വ്യക്തിയുടെ ഒരു കാഴ്ചയാണ്, ഒരു വലിയ ക്യാൻവാസാണ് കഥകളി സ്കൂൾ എന്നുള്ളത്. അതിന് നിറം പകരുകയാണ് ഓരോരോ ഫെസ്റ്റിവലുകളും. ഞാൻ സ്വാഗതം പറയുകയാണെന്ന് എൻ്റെ ഒരു കർത്തവ്യം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കലാകാരി നമ്മുടെ എം പി ശ്രീ രമ്യ ഹരിദാസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടതില്ല, ഗോപാലകൃഷ്ണേട്ടൻ ഇതിൻ്റെ എല്ലാം എല്ലാമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ കഥകളി സ്കൂളിൻ്റെ
ഏറ്റവും മുന്നിൽ, അതായത് ഡാൻസിൻ്റെ കാര്യത്തിലായാലും ഏത് കലകളുടെ ഭാഗത്തിലായാലും, അതായത് കലാമണ്ഡലത്തിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു അധ്യാപക നമ്മളെ ഡാൻസിൻ്റെ ഹെഡാവുക എന്ന് പറയുന്നത് അത്രയും ഇതായിട്ടുള്ള രീതിയിൽ നമ്മളെ കുട്ടികൾക്ക് പഠനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ സ്കൂളിൻ്റെ എല്ലാ പരിപാടികളുടെയും കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് എപ്പോഴും ഒപ്പമുണ്ടാവുന്ന ആളാണ് കലാമണ്ഡലം സുജാത ടീച്ചർ. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ കഥകളി സ്കൂളിലെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് ഈ വേദിയിലെത്തിച്ച രണ്ട് അധ്യാപകർ ഇവിടെ ഉണ്ട്. കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം പ്രിയയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ വളരെ പ്രിയപ്പെട്ട ടീച്ചർ കലാമണ്ഡലം വൈഷ്ണവി ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ കഥകളി സ്കൂളിൻ്റെ എല്ലാമെല്ലാമായ എല്ലാ കാര്യങ്ങളിലും പല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മളെ കഥകളി സ്കൂളിൻ്റെ മാനേജർ രവിയേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നമ്മളെ വേദി സജ്ജമായിരിക്കുകയാണ്. ഒരു ഫൈനൽ ഡേയിലെ ഈ സാംസ്കാരിക ഉത്സവത്തിന് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. കുരുന്നുകളുടെ ഏറ്റവും നല്ല പ്രോഗ്രാമാക്കാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് വേണ്ടത്. താങ്ക് യു. നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മുടെ നാട്ടിൻ്റെ എം പിയും കലാകാരിയുമായ രമ്യ ഹരിദാസ് എം പി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഇന്നലെയും ഇന്നുമായി കഥകളി സ്കൂളിൻ്റെ ചരിത്രം കുറിക്കുന്ന അരങ്ങേറ്റമാണ് ഇന്ന് നമ്മുടെ തട്ടകത്തമ്മയായ കുഴിമാമ്പറമ്പ് ഭഗവതിയുടെ തിരുസന്നിധിക്ക് മുന്നേ നമുക്ക് നടത്താൻ സാധിക്കുന്നത്. നമ്മുടെ കഥകളി സ്കൂളിൻ്റെ വളർച്ച നിങ്ങളിലെ ഓരോ കുട്ടികളിലുമാണ്. ഈ വൈകിയവേളയിൽ കൂടുതലായി നിങ്ങളെല്ലാവരും അരങ്ങേറ്റം കാണാൻ വന്നിരിക്കുന്നവരാണ്. ഞാനൊരു ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും ഇന്നലെയും ഇന്നും ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുവാനായി നമ്മുടെ എം പി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഏറെ പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ ഗുരുനാഥൻ കൂടിയായ, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള രീതിയിൽ കലാ സൃഷ്ടി വളർത്തിയെടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കഥകളി സ്കൂളിൻ്റെ ഡയറക്ടർ കൂടിയായ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സാർ, ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന റിട്ടയേർഡ് പ്രൊഫസർ, നൃത്ത വിഭാഗം കേരള കലാമണ്ഡലത്തിലെ ഏറെ പ്രിയങ്കരിയായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട അധ്യാപിക കലാമണ്ഡലം സുജാത ടീച്ചർ, വേദിയിൽ ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അരങ്ങേറ്റത്തിനൊക്കെ നേതൃത്വം കൊടുക്കുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും നൽകിയ പ്രിയപ്പെട്ട കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം വൈഷ്ണവി, കഥകളി സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട രവിയേട്ടൻ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സെക്രട്ടറി കഥകളി സ്കൂളിൻ്റെ ശ്രീ സുമേഷ് കെ എസ്,
ഇച്ചടങ്ങിന് ഈശ്വര പ്രാർത്ഥന ആലപിച്ച ശ്രീജ ബാബു നമ്പൂതിരി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് അരങ്ങേറ്റം പൂർത്തിയാക്കി. അത് മോഹിനിയാട്ടമാണെങ്കിലും കുച്ചിപ്പുടിയാണെങ്കിലും ഭരതനാട്യമാണെങ്കിലും അതിലെല്ലാം അവരുടെ അവർ കുറേ ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി അവർ പഠിച്ചെടുത്തത് അവർ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന എൻ്റെ കൊച്ചനുജന്മാർ അനുജത്തിമാർ, അത് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കഥകളി സ്കൂളിൻ്റെ കുറേ വർഷങ്ങളായി നടക്കുന്ന ഈ പരിപാടിയുടെയും ഈ മനോഹരമായിരിക്കുന്ന പ്രോഗ്രാമുകളുടെയും ഒക്കെ ഭാഗമായിരിക്കുന്ന അമ്മമാർ, അച്ഛൻ, അതേപോലെ മുത്തശ്ശിമാർ, സുഹൃത്തുക്കൾ, പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എന്ത് പറ്റി പണിയേട്ടാ? ആരെയാ വിളിക്കണേ? രവിയേട്ടനെയാ? രവിയേട്ടൻ, സുന്ദരനായ രവിയേട്ടൻ്റെ ഫോട്ടോ ഇട്ടായിട്ടാണ്. രവിയേട്ടൻ ഒന്ന് നോക്കുമോ? നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന എങ്ങനെയാണ് മണിയേട്ടനത് കൊടുക്കാൻ പറ്റിയത്? അത് വലിയ കഷ്ടമാണ് അല്ലേ? കുഴപ്പമില്ലല്ലോ, കിട്ടിയോ? ഞാൻ ഉണ്ടോ മണിയേട്ടാ? പോരെ, എനിക്ക് വലിയ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. നിങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണോ? അനുസരണയുള്ള കുട്ടികളുണ്ടോ ഇവിടെ? ആ റെഡി? കേൾക്കുന്നില്ല. റെഡിയാണോ? ദൈവമേ, അപ്പുറത്താണ് വലിയ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾക്ക് ഒച്ചയൊന്നും ഇല്ലേ? ശബ്ദമൊന്നും ഇല്ലേ മുൻപിലിരിക്കുന്നവർക്ക്? ആ റെഡി? എന്നാ നോക്കട്ടെ, മുന്നിലിരിക്കുന്നവർക്കാണോ അപ്പുറത്തിരിക്കുന്നവർക്കാണോ ശബ്ദം എന്നൊന്നറിയണം. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ യെസ് പറയേണ്ടത് എന്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരാണ്. റെഡിയാണോ? ആ റെഡി? ഇനി അപ്പുറത്തിരിക്കുന്നവരുടെ ഒച്ചയൊന്നും നോക്കാം, ശബ്ദം ഉണ്ടോ എന്ന്. ആ റെഡി? ആ, അവിടെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഏറ്റവും മിടുക്കരായിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അരങ്ങേറ്റം ഇവിടെ നടക്കാനുണ്ട്. ഈ വേദിയിൽ ഞാൻ പറയുന്നു, ഈശ്വരൻ്റെ നിറസാന്നിധ്യമുള്ള ഒരു സദസ്സാണ്. ഞാൻ എല്ലാ ഉദ്ഘാടനത്തിന് പോയാലും എൻ്റെ ശ്രീജ ടീച്ചറെ ഒരു പാട്ട് പാടിയിട്ട് സംസാരിക്കാതെ പോകാറില്ല. പക്ഷേ എനിക്ക് ശ്രീജ ടീച്ചർ ഈശ്വര പ്രാർത്ഥന ആലപിച്ചപ്പം ഞാൻ സുജാത ടീച്ചറോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, അപ്പം ഇവിടെ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്നുള്ളത് പറഞ്ഞു. ഇവിടെയും അതേപോലെ തന്നെ അറിയപ്പെടുന്ന ടീച്ചറ് ഇരിക്കുമ്പം ഞാൻ പാടുന്നത് മുഴുവൻ തെറ്റായി പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ട്. സത്യം പറയുകയാണ്, മറ്റൊരു സ്ഥലത്ത് പോയാൽ എനിക്കിങ്ങനെ ഹൃദയമിടിപ്പ് കൂടാറില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇനി ഒരു പാട്ട് പാടിയാൽ ടീച്ചർ എനിക്ക് ഇവിടേക്ക് കയറി വന്നപ്പോഴേ തെറ്റുണ്ടാവും, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ഞാൻ മാഷിനോട് പറയുകയായിരുന്നു. അവർക്ക് നൃത്തം പഠിക്കാൻ അവരുടെ അച്ഛനും അമ്മയും രക്ഷിതാക്കളും കൂടെ നിൽക്കുക. എന്താണ് അവർക്ക് പഠിക്കേണ്ടത്? അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർ കൂടെ നിൽക്കുക. പാട്ട് പഠിക്കാനാകട്ടെ, ഭരതനാട്യമാകട്ടെ, കുച്ചിപ്പുടി പഠിക്കാനാകട്ടെ, പക്ഷെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടും കുട്ടിക്കാലത്തുണ്ടായിരുന്ന ദാരിദ്ര്യത്തിൽ ഇതൊന്നും പഠിക്കാൻ കഴിയാതെ പോയ ഒരാളുകൂടിയാണ് ഞാൻ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ മാഷിനോട് ഞാൻ കൂടുതൽ നേരം സംസാരിച്ചാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാനിവിടെ രാവിലെ അഡ്മിഷൻ എടുക്കുമോ എന്ന് പോലും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അത് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുജാത ടീച്ചർ പറയാ, എന്താ തടസ്സം വന്നോളൂ, ഇരു കരങ്ങളും നീട്ടി. ടീച്ചറും കൂടി അത് പറഞ്ഞപ്പോൾ ഞാൻ സമയവും കൂടി ചോദിച്ചു, ശനിയാഴ്ച രാവിലെ 9:30, ഞായറാഴ്ച രാവിലെ 9:30 പിടിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അടുത്ത ശനിയും ഞായറും ഒക്കെ എടുത്ത പരിപാടികളൊക്കെ കട്ട് ചെയ്ത് ആ ഉദ്ഘാടന പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമില്ലേ? മനസ്സിനൊരു സന്തോഷമല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലളിതഗാനത്തിന് പങ്കെടുത്തപ്പം അന്ന് എനിക്ക് ലളിതഗാനം പഠിപ്പിച്ചു തന്ന എൻ്റെ മാഷ്, മാനവേദം മാഷ്, ശ്രീരാഗാർദ്രം മലയാളം എൻ്റെ മാനസ സരസിലെ രാഗമരാളം പാടിയുണത്തും മലയാളം ശ്രീരാഗാർദ്രം മലയാളം. തെറ്റുണ്ടോയെന്നറിയില്ല ടീച്ചറേ, ഞാനിങ്ങനെ ഓർക്കുക അന്നത്തെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് മാഷ് വീണ്ടും എന്നെ പഠിപ്പിച്ചു, പല്ലവി പാടുവാൻ മറന്നുപോയി പഞ്ചമി രാവുകൾ കൊഴിഞ്ഞുപോയി ദാഹവും പോയി
എന്ന് പറയുന്ന പാട്ട്. ഞാനിങ്ങനെ ടീച്ചറോട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് അതിലേക്കൊക്കെ പോയത്, സ്കൂൾ കാലഘട്ടങ്ങളിലെ യുവജനോത്സവ വേദികളിൽ ഇങ്ങനെ നടന്ന കാലഘട്ടവും, അന്ന് കാശു കൊടുത്ത് ഇത് ഭരതനാട്യം കുച്ചിപ്പുടിയൊന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ദക്ഷിണ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ടീച്ചർമാരൊക്കെ നാടോടി നൃത്തം പഠിപ്പിച്ചു തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പോയി പഠിക്കും, കാരണം അത് കുറച്ച് ദിവസം ആ ദക്ഷിണ മാത്രം കൊടുത്താൽ മതി, അതുമാത്രം കൊടുക്കാനേ അമ്മയുടെ കയ്യിൽ കാശുണ്ടാവുള്ളൂ. അങ്ങനെ അന്ന് അന്നത്തെ ഒരുപാട് സ്കൂൾ കാലഘട്ട സമയത്തിൽ ഞാൻ വേദിയിൽ ഫോക്ക് ഡാൻസ് നാടോടി നൃത്തം അവതരിപ്പിച്ചത് പെരുന്തച്ഛൻ്റെ, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ടീച്ചർമാർക്കൊക്കെ അറിയാം അല്ലേ. ഗ്രാമീണ സൗന്ദര്യം സന്തുഷ്ട ഗ്രാമം ഉളിയന്നൂർ ഗ്രാമം തച്ഛൻ്റെ ഗ്രാമം പെരുന്തച്ഛൻ്റെ ഗ്രാമം പെരുന്തച്ഛൻ്റെ ഗ്രാമം അല്ലേ. അങ്ങനെ പെരുന്തച്ഛനാ ഇത് പണിയുന്നതിൻ്റെ, പിന്നെ അതിനടുത്ത വരിയൊക്കെ എൻ്റെ അടുത്ത് മറന്നുപോയി, വട്ടത്തിൽ നീളത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വരികൾ. അതിനുശേഷം കണ്ണകി, കണ്ണകി ഞാൻ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി, പിന്നെ അടിയോടി കേലടിയോ എന്ന് പറഞ്ഞ ബാക്കി വരി എൻ്റെ അടുത്ത് മറന്നുപോയി അല്ലേ. ഒരു പാടവരമ്പത്തോ അങ്ങനെ എന്തോ ഒരു കുഞ്ഞു നഷ്ടപ്പെടുന്ന ഒരു ഒരു ഇതൊക്കെയാണ്, ഭയങ്കര സങ്കടമുള്ള വിഷമം. പിന്നെ ഓ ലല്ലി 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 ലോ ലല്ലി 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 ഓ ലല്ലി 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 ലോ തന തന്നാനാനാനാന ഓ ലല്ലി 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 ഹോ തയ്യാരോ 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 അല്ലേ. നിങ്ങളും കേട്ടിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മളെന്താ പറയുക, നമുക്കൊരു വലിയ സന്തോഷമാണ്. അപ്പം എനിക്കും കൂടെ കയറി വന്ന സമയത്ത് എൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയത്. അപ്പം ഞാൻ എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് എനിക്കിപ്പം വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു സന്തോഷം കൊണ്ട്, അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു ആത്മനിർവൃതി കൂടി വരുവാൻ പോകുന്ന, അതിലേക്ക് എത്തുവാൻ നിൽക്കുന്ന എൻ്റെ കൊച്ചനുജത്തിമാരും ഇന്ന് ഈ വേദിയിൽ അരങ്ങേറ്റം ഇന്നലെയും ഇന്നുമായി പൂർത്തീകരിച്ച കുഞ്ഞുങ്ങളിരിക്കുകയാണ്. ഇനി അവർ അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞാൽ അവർ ഒരുപാട് വേദികളിലേക്ക് പോകാനുള്ള, ഈ നാട് നാളെ അറിയപ്പെടാൻ പോകുന്ന, ഈ ഒരു പ്രദേശം അറിയപ്പെടാൻ പോകുന്നത് നാളെ ഈ മിടുക്കികളായിരിക്കുന്ന ആ നമ്മുടെ കൊച്ചു സഹോദരിമാരുടെ പേരിലൊക്കെ ആകാൻ പോകുന്ന, അതിന് കരുത്തുള്ള, അതിനുള്ള ഭാഗ്യമുള്ള, ഭാഗ്യം ചെയ്ത, കഴിവുള്ള, ദൈവത്തിൻ്റെ അനുഗ്രഹം വാരിക്കോരി ലഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഈ മനോഹരമായിരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ദൈവത്തിൻ്റെ ഒരു ഇന്നത്തെ പുസ്തകത്തിനകത്ത് എനിക്കും ഒരു യോഗമുണ്ടായതിൽ ഞാൻ സർവശക്തനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ എപ്പോഴും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ്, അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. കാരണം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, എന്ത് പഠിക്കാനും ഏത് കാര്യങ്ങളിൽ ഇടപെടാനും പ്രായം ഒന്നിനും തടസ്സമല്ല. കാരണം മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ് ഇപ്പോഴും ഗോപാലകൃഷ്ണൻ സാർ, കണ്ടില്ലേ. പക്ഷേ മമ്മൂട്ടിയെ പറയുന്നതിനേക്കാൾ തോന്നുന്ന ഒരു ഇച്ചിരി കൂടി ഒരു ഷോൾഡറിന് ഇച്ചിരി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ പോലെ തന്നെയാണോ എന്നൊരു സംശയം. സത്യമല്ലേ, ഒന്നും ഒന്നിനും ഒരു തടസ്സമല്ല. നമ്മളെ പുതിയ പ്രതീക്ഷയിലേക്ക് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ, കഴിഞ്ഞ കോവിഡിൻ്റെ സമയം നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. ഈ കുഞ്ഞു മക്കൾക്ക് അരങ്ങേറ്റം പോലും നീണ്ടു നീണ്ടു പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോവിഡാണ്. പക്ഷേ നമുക്കതൊരു വലിയ നഷ്ടമാണ്, ആ രണ്ട് മൂന്ന് വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടങ്ങളെ നോക്കി നിൽക്കാതെ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ ഓർക്കാതെ, വരാൻ പോകുന്ന കാലഘട്ടം, വരാൻ പോകുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ജൈത്രയാത്ര ഇവരിവിടെ ആരംഭിക്കുകയാണ്. അതൊന്നുകൂടി പാട്ടിലൂടെ പറഞ്ഞാൽ, ഞാൻ തന്നെ പണ്ട് എവിടെയോ ഓർത്ത് പഠിച്ചെടുത്ത ഒരു പാട്ട്, കേട്ട് പഠിച്ചതാണ് ടീച്ചറെ പഠിപ്പിച്ചാല. കഴിഞ്ഞു പോയ കാലം മാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം മാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയ ദേവത മാർച്ചൂടി തന്ന പൂ മറന്നുവോ ദേവദാരു പൂത്ത കാലം
മുറി വന്നിടുന്നൊരെൻ്റെ സ്വപ്നമേ, കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ. മനസ്സിലൂറി വന്നിടുന്നൊരെൻ്റെ സ്വപ്നമേ, കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞു പോയ കാലം മാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം ആറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. അല്ലേ, കഴിഞ്ഞു പോയ കാലങ്ങൾ, കഴിഞ്ഞു പോയി വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കുള്ള കുതിച്ചുചാട്ടം, അത് വലിയ പ്രതീക്ഷയുടേതാണ്. നല്ല നാളെയുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഏറ്റവും മനോഹരമായ സ്വപ്നം കാണണമെന്ന് പറഞ്ഞു തന്ന ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നു. ആരായിരുന്നു എന്നറിയോ? അങ്ങ് രാമേശ്വരം കടപ്പുറത്ത് അങ്ങ് കുട്ടിക്കാലത്ത് തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പത്രം വിൽക്കാൻ പോയിരുന്ന ഒരു കൊച്ചുബാലൻ. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിരിക്കുന്ന വരുമാനം അത് ഉപ്പയുടെ കയ്യിൽ കൊടുത്ത് ധാന്യം വാങ്ങിക്കുവാൻ വേണ്ടി കൊടുത്ത മിടുക്കനായിരുന്ന ആ കൊച്ചുകുട്ടി. വൈകുന്നേരം കടലോരത്ത് കടല വിൽക്കാൻ ആളുകൾ കടല വാങ്ങിക്കാൻ വരുമ്പോൾ ആ കടല വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് ഒരു ചെറിയ തുക മിച്ചം പിടിക്കുന്ന കടല വിറ്റ് നടന്നിരുന്ന ഒരു ബാലൻ. ദിവസങ്ങളോളം കടലിൽ കടലോരത്ത് അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ആ മിടുക്കനായിരിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ആകാശത്തിലൂടെ പോകുന്ന ഒരു എയ്റോപ്ലെയിൻ ശ്രദ്ധയിൽപ്പെട്ടു. ആ എയ്റോപ്ലെയിൻ്റെ ശില്പം ആ തീരത്ത് പണിതു, പക്ഷേ തിരമാല വന്നത് മായച്ചു കളഞ്ഞു. വീണ്ടും പിറ്റേ ദിവസം വന്നു, വീണ്ടും ശില്പം തീർത്തു, തിരമാല വന്നു, മായച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ആ ശില്പങ്ങൾ അങ്ങനെ തീർത്തുകൊണ്ട് ആ എയ്റോപ്ലെയിൻ്റെ ശില്പം അങ്ങനെ പണിതുകൊണ്ടിരുന്ന മിടുക്കനായിരുന്ന ബാലൻ നമ്മളോട് പറഞ്ഞു. ആരായിരുന്നു അത്? സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച രാമേശ്വരം പുറത്തു നിന്ന് സാധാരണ ഓലമേഞ്ഞ വീട്ടിൽ ജനിച്ചു വളർന്ന് അതൊന്നും ഒരു തടസ്സമല്ല തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ തൻ്റെ കയ്യിലുള്ള ആത്മവിശ്വാസം മതി, അതിൽ ആ ആത്മവിശ്വാസവും ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പറഞ്ഞു തന്ന, സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. മണിച്ചേട്ടനോട് ഒരു ദൂരദർശൻ ചാനലിലെ അവതാരിക ഒരു തവണ ചോദിച്ചു, മണിച്ചേട്ടാ മണിച്ചേട്ടാ, ഏത് മണിച്ചേട്ടൻ? മനസ്സിലായില്ല, ഏത് മണിച്ചേട്ടൻ? ഞാനിങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരിങ്ങനെ തമ്മു പറയുക, ഈ വള്ളത്തോൾ നഗറിലെ ഇവിടെയുള്ള മണിച്ചേട്ടൻ്റെയാണോ എന്ന്. അതല്ല, നമ്മുടെ മണിച്ചേട്ടൻ. മണിച്ചേട്ടനോട് അവതാരിക ചോദിച്ചു, മണിച്ചേട്ടാ അങ്ങയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മുഹൂർത്തം ഏതാ? ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തം. മണിച്ചേട്ടൻ പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് നടന്നു വരുന്ന ഇടവഴി നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടി റോഡാക്കി വെട്ടിമാറ്റി ആ റോഡിലൂടെ ആകെ കൂടി വരാറുണ്ടായിരുന്നത് നാട്ടിലെ കടകളിൽ കപ്പ ഇറക്കുന്ന ലോറിയായിരുന്നു. ലോറി ഇറക്കി കപ്പ ഇറക്കി ലോറിയിൽ നിന്ന് കപ്പ ഇറക്കി ലോറിക്കാരൻ തിരിച്ചു പോകുമ്പോൾ ആ ലോറിയിലെ പൊട്ടിയ കപ്പ കഷ്ണങ്ങളും മണ്ണുപൊടിയെല്ലാം നീക്കിയിട്ട് ഡ്രൈവർ അത് വൃത്തിയാക്കും. എന്നിട്ട് ലോറി പോകും. പോയി കഴിയുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരിയും സഹോദരനും ആ മണ്ണിലേക്ക് വീണ് കിടക്കുന്ന പൊട്ടിയ കപ്പ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി രാത്രി പട്ടിണി കിടക്കുമ്പോൾ, അത്താഴ പട്ടിണി കിടക്കുമ്പോൾ ആ മണ്ണിൽ വീണ് ആ പൊട്ടിയ കപ്പ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് വൃത്തിയാക്കി വേവിച്ച് മുളക് ചമ്മന്തിയോടൊപ്പം ഇലയിൽ വെച്ച് കഴിച്ചതാണ് തൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത സന്തോഷമുള്ള മുഹൂർത്തമെന്ന് മണിച്ചേട്ടൻ പറയുമ്പോൾ, അങ്ങ് അഭിനയ ലോകത്തിൻ്റെ നാടൻപാട്ടിലൂടെ അങ്ങനെ ഹൃദയങ്ങൾ കീഴടക്കി ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ മണിച്ചേട്ടനത് പറയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു കലാകാരന് മാത്രമേ സാധിക്കൂ. അത്തരം രീതിയിൽ ഏതുയരങ്ങളിലേക്ക് പോകുമ്പോഴും ഏറ്റവും വിനയത്തോടുകൂടി സഹാനുഭൂതിയോടുകൂടി തൻ്റെ നാട്ടിലെ സാധാരണക്കാരൻ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് ചിലപ്പം വേദിയിലേക്ക് പോകുമ്പോൾ വാങ്ങി ധരിക്കാനുള്ള അല്ലെങ്കിൽ കാശിനോ അല്ലെങ്കിൽ വാടകയ്ക്കോ എടുക്കാൻ പോകുന്ന വസ്ത്രം വാങ്ങിത്തരാൻ ചിലപ്പോൾ നമ്മളോടൊപ്പം കുട്ടിക്കാലത്ത് കൂട്ടുനിന്ന നമ്മുടെ ചെറിയച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടാകാം, അധ്യാപകരുണ്ടാകാം,
സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി സ്കൂളിന് നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി തൻ്റെ വിദ്യാർത്ഥി ഏറ്റവും നല്ല കല സൃഷ്ടി അവതരിപ്പിക്കട്ടെ എന്ന് കരുതിയ അധ്യാപകരുണ്ടാകും. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായി നിന്നുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും തൻ്റെ നാട്ടിലെ സാധാരണക്കാരന് ഒരു കൈത്താങ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ നന്മയുള്ള പ്രവർത്തനമാണ് ഈ കഥകളി സ്കൂളിൻ്റെ ഇത്രയും വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ, ദൈവം അനുഗ്രഹിച്ച് നൽകിയ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഓരോ കഴിവുകളും അത് തൻ്റെ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് കൈമാറുന്നതിന് കൂടി വേണ്ടി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം രവിയേട്ടനും അതേപോലെ തന്നെ ടീച്ചറും അതേപോലെ തന്നെ ഗീത ടീച്ചറും എല്ലാ ആളുകളും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ അത്തരം ആളുകൾക്ക് ഒരു കൈത്താങ് സഹായമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും കുടുംബത്തിലെ കുഞ്ഞുങ്ങളും അതിലൂടെ അറിവ് പഠിക്കുന്നു. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മണിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ഏതാണെന്നറിയോ? ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പം ആർക്കറിയാം? കഷ്ടം കേട്ടോ എൻ്റെ ഗോപാലകൃഷ്ണൻ സാറേ, മണിച്ചേട്ടൻ്റെ പാട്ട് ഒന്നും ഇവർ കേട്ടിട്ടില്ല. നമ്മളെ മണിച്ചേട്ടൻ്റെ പാട്ടേ, ചാലക്കുടിക്കാരൻ ഓട്ടോ ഒക്കെ ഓടിച്ചു കിടന്ന് മണിച്ചേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ദൈവമേ കഷ്ടം തന്നെ ഒക്കെ മറന്നുപോയി. നിങ്ങളോട് എന്നോട് മിണ്ടണ്ട, ഉത്തരം പറയണ്ട എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണേട്ടൻ. പറഞ്ഞ ഏതാണ് മണിച്ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? നിങ്ങൾക്കൊന്നും അറിയില്ല, പുറകിൽ അമ്മമാർക്കും അറിയാമല്ലോ. ഏതാണ്? ഒരു പാട്ടും അറിയില്ലേ. എന്താ ഗീത ടീച്ചർ ഇങ്ങനെ ഇവര്? ഏതാണ്? കേൾക്കുന്നില്ല. ഏതാ? ആവു, ഒരാൾക്കെങ്കിലും മണിച്ചേട്ടൻ്റെ പാട്ടറിയാലോ. മോളെ പേരെന്താ? കുഞ്ഞു സുന്ദരി. ശ്രീനന്ദ, ശ്രീനന്ദ ഒരു പാട്ട് പറഞ്ഞു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അത് മണിച്ചേട്ടന് ഇഷ്ടമാണ്. എന്നാലും അതിനേക്കാൾ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഏതാണ്? ആ, അവിടെ പറഞ്ഞു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ അല്ലേ. ആ മിന്നാമിനുങ്ങിൻ്റെ കയ്യിലെ
ഇത്തിരി നുറുങ്ങുവെട്ടം പോലെ മിനാമിനുങ്ങിന് ആ നുറുങ്ങുവെട്ടവുമായി ഈ ലോകം മുഴുവൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇരുട്ടാണെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന പോലെ ഈ സ്കൂളിൽ നിന്ന് ഈ കലാലയത്തിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകളുമായി ഈ ലോകം കീഴടക്കുവാൻ എൻ്റെ കൊച്ചനുജത്തിമാർക്ക് എൻ്റെ കലാകാരന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ്നിനിയും ഒരുപാട് 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 വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കലയുടെ ഒരു മായാ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ചുയർക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ അമ്മമാരും തൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ വേദിയിൽ ഓരോ ചുവട് വയ്ക്കുന്നത് കാണുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം നൽകി നിങ്ങളുടെ കാതുകൾ അല്പസമയം എനിക്ക് നൽകിയതിന് സമ്മാനിച്ചതിന് ഹൃദയം തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി ഔപചാരികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സാന്നിധ്യം കൊണ്ടും സംഗീതം കൊണ്ടും വേദിയെ ധന്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട എം പിക്ക് ഉപഹാരം നൽകുന്നതിന് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. കലാമണ്ഡലം സുജാത ടീച്ചറെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമുക്ക് ഇത്രയും സമയം ഒരുപാട് ഒരുപാട് മധുരമുള്ള വാക്കുകൾ കൊണ്ട് നമ്മളെ വളരെ സന്തോഷത്തിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയങ്കരിയായ, ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം നമുക്ക് മധുരം നൽകിയ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി, അതുപോലെ വേദിയിലുള്ള എൻ്റെ ശിഷ്യകൾ കൂടിയായ നിങ്ങളുടെ അധ്യാപികമാർ പ്രിയ, വൈഷ്ണവി, രവിയേട്ടൻ, ഞങ്ങൾ രവിയേട്ടൻ എന്നാണ് വിളിക്കാറ്, കഥകളി സ്കൂളിൻ്റെ മാനേജർ, അതുപോലെ തന്നെ സുമേഷ്, മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അച്ഛനമ്മമാർ, മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ ഒരു സാധ്യതയും ഇല്ല, അതെല്ലാവർക്കും മനസ്സിലായതാണ്. എന്നാലും നിങ്ങളോട് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്. 2014 ഒരു 10-12 കുട്ടികളെ വെച്ച് വിജയദശമി ദിവസം കഥകളി സ്കൂളിലെ നൃത്തക്കളരി ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്, കാരണം 10-300 കുട്ടികളാണ് ഇന്ന് കഥകളി സ്കൂളിൽ നൃത്തം പഠിക്കാൻ. അതിലെ 98 പേരുടെ അരങ്ങേറ്റം ഇന്നലെ ഇന്നുമായിട്ട് നടക്കുകയാണ്. ആ അരങ്ങേറ്റത്തിനെ ഇവരെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിലേക്ക് എത്തിച്ച രണ്ട് കാര്യം, ഒന്ന് പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഒരു മനസ്സ്, പിന്നെ നമ്മുടെ കോഴിമാമ്പറമ്പ് അമ്മയുടെ അനുഗ്രഹം. ഈ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ നൃത്തം പഠിച്ച് വേദിയിൽ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായത് ഈ രണ്ട് കാര്യം കൊണ്ടാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എന്തായാലും ഇന്നലെ ഇന്നുമായി അരങ്ങേറ്റം നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഈ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് എനിക്കും കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈശ്വരനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ പറയുന്നതിന് വേണ്ടി പ്രിയ ടീച്ചറെ ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. കഥകളി സ്കൂളിൻ്റെ 98 നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം നിർവഹിച്ച നമ്മുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഗോപാലകൃഷ്ണ ആശാൻ, ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം പിയും കലാകാരിയുമായ രമ്യ ഹരിദാസ്, മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുജാത ടീച്ചർ, സ്വാഗതം പറഞ്ഞ സുമേഷ് ഏട്ടൻ, കഥകളി സ്കൂൾ നൃത്താധ്യാപികയായ വൈഷ്ണവി, നന്ദി പറയുവാൻ നിയുക്തനായിട്ടുള്ള രവിയങ്കിൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊറോണ എന്ന മഹാമാരി കാലത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. കലാപഠനം എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. എല്ലാ തടസ്സങ്ങളെയും
തരണം ചെയ്തുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് നടത്തുന്ന മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കിയ കഥകളി സ്കൂൾ നൃത്ത അധ്യാപിക കലാമള്ളം വൈഷ്ണവിക്കും അതിനായി സഹായ സഹകരണം ചെയ്ത കഥകളി സ്കൂൾ ഭാരവാഹികൾക്കും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എല്ലാ സഹായം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. കളരി പഠനം കഴിഞ്ഞുകൊണ്ട് അരങ്ങത്തേക്ക് എത്തുക എന്ന കർത്തവ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സ്റ്റേജുകൾ നിങ്ങൾക്ക് മനോഹരമാക്കി നല്ലൊരു നാളേക്കായി നല്ല നൃത്ത വിദ്യാർത്ഥികളെ നൃത്തം ചെയ്യുന്ന നർത്തകികളായിട്ട് അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വൈഷ്ണവി ടീച്ചറെ, എങ്ങനെയാണ് ടീച്ചർ ഇത്രയും സമയം ഇവിടെ ഇരുന്നതെന്നറിയില്ല. അത്രയും തിരക്കായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ടീച്ചർ ഇതിൻ്റെ പുറകിൽ നടക്കുന്നു. ടീച്ചറെ ഒരു രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമ, നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. എന്ത് പറയണമെന്നറിയില്ല, ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ഇതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഗോപാലകൃഷ്ണ ആശാനോടും എല്ലാ സപ്പോർട്ടും തരുന്ന എല്ലാവരോടും നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന, ഇന്നലെ തുടക്കം കുറിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ നൃത്തത്തിന് വേദികൾക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ എല്ലാ ആശംസയും നേരുന്നു. നന്ദി. പ്രിയമുള്ളവരെ, കഥകളി സ്കൂളിൽ നൃത്തം അഭ്യസിപ്പിക്കുന്ന അധ്യാപികമാരെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പൊന്നാട് നൽകി ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി കലാമണ്ഡലം സുജാത ടീച്ചറെയും കലാമണ്ഡലം പ്രിയയെയും കലാമണ്ഡലം വൈഷ്ണവി ടീച്ചറെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഥകളി സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ കഥകളി ഫെസ്റ്റിവലിൽ കഥകളി അരങ്ങേറ്റം നടത്തിയ കുട്ടികൾക്കുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നു. അത് ഏറ്റുവാങ്ങാനായി മുഴുവൻ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് വിതരണം നടത്താനായി ബഹുമാനപ്പെട്ട എം പിയെ ക്ഷണിക്കുന്നു. ഭരതനാട്യം കൃഷ്ണേന്ദു. അദിയ കൃഷ്ണ. അനുഷ്ക. അനുഷ്ക. അപർണ. ഗൗരി. വരദ. നികിത. സ്വാത്തിക. പൂജ രാജേഷ്. ഇനി ഭരതനാട്യം ഗ്രൂപ്പ് 2 ആണ്. അനുഷ. ആദിത്യ. അവന്തിക. സനിയ. സ്നിയ, സോറി.
പേര് നോക്കി കൊടുക്കണ്ട. സ്നിയ, സ്നിയ, ശ്രീലക്ഷ്മി, അനന്യ, തീർത്ഥ, ശ്രീരാജ്. ഭരതനാട്യം ഗ്രൂപ്പ് 3 റെഡിയായി നിൽക്ക. അനന്യ കൃഷ്ണ, രശ്മി, ശ്രീദുർഗ, ആര്യ, നന്ദന, അതുല്യ, ശ്വേത, ഭരതനാട്യം ഗ്രൂപ്പ് 4 റെഡിയായി നിൽക്കണം. ആരതി, ഭരതനാട്യം ഗ്രൂപ്പ് 4, ആരതി, അപർണ, സദിക ഷാജു, സാദിക ഷാജു, തീർത്ഥ കൃഷ്ണ, വൈഷ്ണവി, ശ്രീലക്ഷ്മി. ഭരതനാട്യം ഗ്രൂപ്പ് 5, അജീഷ, ഇല്ല, അഞ്ജന, ഭദ്ര, തീർത്ഥ, സൗബർണിക, വൈഗാലക്ഷ്മി. ഭരതനാട്യം ഗ്രൂപ്പ് 6, ഭരതനാട്യം ഗ്രൂപ്പ് 6, പവിത്ര, അനശ്വര, ധനശ്രീ, അക്ഷത, ശരണ്യ, ശ്രീജ, പ്രശാന്ത്, നയന, വിനയ കൃഷ്ണ. ഭരതനാട്യം ഗ്രൂപ്പ് 7, ഭരതനാട്യം ഗ്രൂപ്പ് 7 റെഡി. അനു വിശ്വനാഥ്, ഗ്രീഷ്മ, ഐശ്വര്യ, നന്ദന, നിവേദിത, ദേവിക, അർച്ചന. മോഹിനിയാട്ടം കുട്ടികൾ റെഡിയാവണം. ഗ്രൂപ്പ് 1, അശ്വിനി, ഐശ്വര്യ, ആവണി, അർച്ചന, കൃഷ്ണപ്രിയ, രേണുക, സോന. മോഹിനിയാട്ടം ഗ്രൂപ്പ് 2 റെഡിയായിരിക്കണം. ഹിമ, ഐശ്വര്യ, ഐശ്വര്യ മോഹൻ, അരുഷ, ലക്ഷ്മി ജയൻ, പവിത്ര ശങ്കർ, സാന്ദ്ര, പവിത്ര പി. മോഹിനിയാട്ടം നമ്പർ ഗ്രൂപ്പ് 3, അനഗ, അദൃശ്യ, അമിത, അഞ്ജന, ആഷിക,
തീർത്ഥ സോറി കീർത്തന ജിനീഷ കുച്ചിപ്പുടി ഗ്രൂപ്പ് വൺ റെഡിയായി നിൽക്കണം. കുച്ചിപ്പുടി ഗ്രൂപ്പ് വൺ ദേവിക രമ്യ വൈഷ്ണവിനാഥ് അഞ്ജലി ഗോപിക കൃഷ്ണ ലക്ഷ്മി സ്നേഹ കുച്ചിപ്പുടി ഗ്രൂപ്പ് ടു റെഡിയായി നിൽക്കണം. ഗോപിക ആതിര അനാമിക നന്ദന അനന്യ വരദ കുച്ചിപ്പുടി ഗ്രൂപ്പ് ത്രീ റെഡിയായി നിൽക്കണം. കുച്ചിപ്പുടി ഗ്രൂപ്പ് ത്രീ അനഘ അഞ്ജിത അനുപമ അർച്ചന അരുണിമ അഞ്ജു കൃഷ്ണ. കുച്ചിപ്പുടി ഗ്രൂപ്പ് ഫോർ റെഡിയായി നിൽക്കണം. അനശ്വര ആർദ്ര ഭാവന മേഘ്ന ഷിമ ഷിജി. കഥകളി ഫെസ്റ്റിവലില് കഥകളി അവതരിപ്പിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും ഇവിടെ കൊടുക്കുന്നുണ്ട്. അവർ റെഡിയായി നിൽക്കണം സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ. കഥകളിയിൽ നമ്മളവിടെ ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്യുന്ന മിസ്റ്റർ നടരാജൻ ഫ്രം പോണ്ടിച്ചേരി, പ്ലീസ് ബി റെഡി നടരാജൻ. കഥകളി അരങ്ങേറ്റം ചെയ്ത കുട്ടികളുടെ പേര് വിളിക്കാം. പാർവതി കഥകളിയിൽ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യുന്ന നടരാജൻ. നടരാജൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ്, ആക്ടറാണ്. കഥകളി പാർവതി അനന്യ മാളവിക നന്ദ ഹരിത. Thank you.
ഗുരുവിനുള്ള ഒരു പാരിതോഷികം. എം പി, നമ്മൾ ബഹുമാനപ്പെട്ട എം പി രമ്യ ഹരിദാസ്, കഥകളി സ്കൂളിൻ്റെ നൃത്താധ്യാപിക വൈഷ്ണവി മുകുന്ദിനി നൽകുന്നു. ഗുരുവായ വൈഷ്ണവി മുകുന്ദിനെ ഉപഹാരം നൽകാൻ നൽകുന്നു. ഉപഹാരം നൽകാനായി രക്ഷിതാക്കളെയും ഉപഹാരം സ്വീകരിക്കാൻ വൈഷ്ണവി മുകുന്ദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.